ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് പ്രായോഗികമോ എന്ന ഒരു ടൈറ്റിലിൽ ചർച്ച നടക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ വേട്ടക്കാരനൊപ്പമാണോ അതല്ല ഇരകൾക്കൊപ്പമാണോ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഇവിടെ പ്രമേയം അവതരിപ്പിക്കുകയാണ്, മണിപ്പൂരിൽ നമ്മുടെയൊക്കെ കരളെ പുലർത്തുന്ന വാർത്തകൾ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കലാപത്തിന് തിരികൊളുത്തിയത് ആരാണ്? ഈ കലാപത്തിൻ്റെ മുന്നിൽ നിസ്സംഗത പാലിക്കുന്നത്, മൗനം വീക്ഷിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. മുമ്പിൽ ഗുജറാത്തിൽ സ്ത്രീകളോടായിരുന്നു, ഇപ്പോൾ പഴയ വിഷയം തന്നെ ഏകീകൃത സിവിൽ കോഡുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആരാണ് രംഗത്ത് വന്നത് എന്നും നമുക്കറിയാം. ഈ ഏകീകൃത സിവിൽ കോഡിനോട് രണ്ട് രീതികൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഒന്ന്, വളരെ ജനാധിപത്യപരമായി അതാത് സമുദായത്തിൽ തന്നെ പരിഷ്കരണം ഉണ്ടാവട്ടെ എന്ന ഒരു പ്രശ്നം. മറ്റൊന്ന്, ഏകീകൃത സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കണം, അതിന് നിയമപരിരക്ഷ നൽകുക അല്ലെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കുക എന്ന ഒരു സ്വഭാവമുണ്ട്. ഇന്നും പേഴ്സണൽ ലോയിൽ വിശ്വസിക്കുന്ന അത് ആചരിക്കുന്ന ആളുകൾക്ക് അതിലുറച്ച വിശ്വാസവുമായി ഇവരെ മുന്നോട്ട് പോകും. ആ അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, നമ്മുടെ രാജ്യത്തുള്ള മതനിരപേക്ഷതയെ തകർക്കലാണ്, ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്യലാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ. അത് നിയമപരമായും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല, ഒരു മതത്തിനുള്ളത്, പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല, അതിൽ സിവിൽ നിയമങ്ങളുണ്ട്, സാംസ്കാരിക നിയമങ്ങളുണ്ട്, രാഷ്ട്രീയ നിയമങ്ങളുണ്ട്, ക്രിമിനൽ നിയമങ്ങളുണ്ട് ഒക്കെ. അപ്പൊ മതത്തെ ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിനെ ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാദഗതി ഉണ്ടായത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഫാഷിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഈ ഏകീകൃത സിവിൽ കോഡുമായി രംഗത്ത് വരുമ്പോൾ അവരുടെ മുന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ്, അല്ലെങ്കിൽ മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത തന്നെയാണ്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളുണ്ടായ സന്ദർഭത്തിൽ ഗോത്രവിഭാഗങ്ങളെ ഒഴിവാക്കുകയും ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ നന്നാക്കലാണ്. വളരെയേറെ ശക്തിപ്പെട്ട ഒരു സമരമായിരുന്നു സി എ എ അല്ലെങ്കിൽ NRC പൗരത്വ ഭേദഗതി നിയമം ആക്ട് എന്ന് പറയുന്നത്. അതിൽ ആരെ മാത്രമാണ് ഉന്നയിച്ചത്? അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കുമ്പോൾ അറിയാം മുസ്ലിങ്ങളെ മാത്രമായി, മറ്റെല്ലാ വിഭാഗങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധത തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. വരുന്ന ലോകസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അയോധ്യയെ ഇഷ്യൂ ആക്കിക്കൊണ്ട്
രാമക്ഷേത്രത്തെ ഇഷ്യൂ ആക്കിക്കൊണ്ട് പശുവിനെ ഇഷ്യൂ ആക്കിക്കൊണ്ട് അവർക്ക് അധികാരത്തിലേറാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ഏകീകൃത സിവിൽ കോഡിലൂടെ മുസ്ലിം വിരുദ്ധതയെ ആളിക്കത്തിച്ചുകൊണ്ട് അവരുടെ അധികാരം ഉറപ്പിക്കുകയും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വലിയ ലക്ഷ്യം. വർഗീയ ധ്രുവീകരണമാണ് ഏക സിവിൽ കോഡ് വഴി ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, ഇസ്ലാമോഫോബിയ ഇതിന്റെ മറ്റൊരു വശമാണ്. ഇസ്ലാമിനെ കുറിച്ച് ഭീതി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, വളരെ നിഷ്പക്ഷമായി കേവല യുക്തി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക, സംഘ് പരിവാർ ഗവൺമെന്റിൽ നിന്നും മറ്റെന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ഇനി ഒരു ഏകീകൃത സിവിൽ കോഡ് വന്നു എന്നിരിക്കട്ടെ, അവരിൽ നിന്ന് എന്താണ് ഒരു പ്രൊഡക്റ്റായി ഒരു ഉൽപ്പന്നമായി വരുന്നത്? കരട് ഇവിടെ വന്നിട്ടില്ല, ശരിയാണ്. പ്രായോഗികമാകാൻ വലിയ പ്രയാസവും പ്രായോഗികമാകില്ല എന്നും അഭിപ്രായം. പക്ഷേ എന്തായിരിക്കും വരിക എന്നത് നമുക്കറിയാം ഇവരിൽ നിന്ന്. മുസ്ലിങ്ങളുടെ മേൽ അവരുടെ പരിമിതമായ സിവിൽ നിയമങ്ങളെ കടന്നാക്രമിച്ച് ഓക്കെ ഈ വിധിപ്പിച്ച് ഭരിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ പേഴ്സണൽ ലോയിലുള്ള രണ്ട് മൂന്ന് നിയമങ്ങളല്ല, രണ്ട് മൂന്ന് പേജുകളല്ല. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചക ചര്യയുമാണ്. അത് അലംഘനീയമായ ഒരു നിയമവ്യവസ്ഥയാണ്, അതിനെ മാറ്റിമറിക്കാൻ പാടില്ലാത്ത ഒരു നിയമവ്യവസ്ഥയുമാണ്. ഇവിടെ എങ്ങനെയാണ് കാലോചിതമായി ശരീഅത്തിനെ പ്രായോഗികമാക്കാൻ കഴിയുക എന്ന ഒരാലോചനയും അതിവിടെ വിഷയാവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നുകൊണ്ട് ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. വിവിധ മദ്ഹബുകളെ സംബന്ധിച്ച് പറഞ്ഞു, വിവിധ മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ എന്നാണ്. ഈ മദ്ഹബുകൾ എന്ന് പറയുന്നത് ഒരു വേളം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്, കാരണം അത് ഫ്ലെക്സിബിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അതിനെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിലാഫു ഉലമാഉ ഉമ്മത്തി റഹ്മ, പണ്ഡിതന്മാർക്കിടയിൽ, പൗരോഹിത്യം ഇസ്ലാമിലില്ല പക്ഷെ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അത് അവർക്ക് കാരുണ്യമാണ്, ഫ്ലെക്സിബിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒന്ന്. കാലോചിതമായി ശരീഅത്തിനെ നടപ്പിലാക്കാനുള്ള നവനവങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്താനുള്ള ഒന്നാണ്, അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഗവേഷണം എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇസ്ലാമിക സമൂഹത്തിൽ ഇടപര്യന്തം നടന്നുപോയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഖുർആനും സുന്നത്തും തിരുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് തിരുത്തേണ്ടതില്ല, പക്ഷേ അതിനെ കാലോചിതമായി നടപ്പിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഇസ്ലാമിക പണ്ഡിതന്മാർക്കുണ്ട്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ലിംഗസമത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു. ലിംഗസമത്വമല്ല, ലിംഗ ജെൻഡർ ഈക്വാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ് ഉണ്ടാവേണ്ടത്. നമുക്ക് അറിയാം മനുഷ്യർ പലതരക്കാരാണ്, എല്ലാവരെയും ഒരേപോലെ ആക്കുക സാധ്യമല്ല. സമൂഹത്തിൽ വ്യത്യസ്ത ശമ്പളം പറ്റുന്നവരും അവരുടെ യോഗ്യതയും കഴിവും പദവിയും അനുസരിച്ചൊക്കെ എല്ലാവർക്കും ഒരേ ശമ്പളമാണ് കൊടുക്കുന്നത്. കോളേജ് പ്രൊഫസറിനും പ്യൂണിനും എല്ലാവർക്കും ഒരേ ശമ്പളം. ഇത് സമൂഹത്തിൽ നടപ്പിലാക്കാൻ ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഇതേപോലെ സ്ത്രീയും പുരുഷനും ഒരേപോലെ അല്ല,
അത് ശാസ്ത്രീയമായും നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്, ബയോളജിക്കലായി അതിന് തെളിവുകളുണ്ട്, ശരീരശാസ്ത്രപരമായി അതിന് തെളിവുണ്ട്, അതേപോലെ തന്നെ മനഃശാസ്ത്രപരമായി. സ്ത്രീയുടെയും പുരുഷന്റെയും മനഃശാസ്ത്രം ഒരേപോലെയല്ല, അവരുടെ അനാട്ടമി അത് വ്യത്യസ്തമാണ്. അപ്പം ഇവരെ രണ്ടുപേരെയും ഒരേപോലെ ആക്കുക, പുരുഷനെ പോലെ സ്ത്രീയെയും ആക്കുക, സ്ത്രീയെപ്പോലെ പുരുഷനെയും ആക്കുക എന്നത് സാധ്യമായ ഒന്നല്ല, അത് മനുഷ്യ പ്രകൃതിക്ക് എതിരാണ് എന്നാണ്. പുരുഷന്മാർക്ക് ഗർഭം ധരിക്കാൻ കഴിയുമോ? പുരുഷന്മാർക്ക് പ്രസവിക്കാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീകളുടെ പ്രകൃതത്തിനിണങ്ങിയ ഉത്തരവാദിത്തമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. സ്ത്രീകളുടെ ഒരു പ്രകൃതിയുണ്ട്, ഒരു പ്രകൃതമുണ്ട്, അതിനിണങ്ങിയ ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്, മാതൃത്വം എന്ന് പറയുന്ന മഹത്തായ പദവി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാ? അപ്പോ അവിടുന്ന് പറഞ്ഞു, നിന്റെ മാതാവിനോട്. വീണ്ടും ചോദിച്ചു, അത് രണ്ടാമത് ആര് എന്നറിയാൻ വേണ്ടിയാ. അപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനോ. മൂന്നാമതും ചോദിച്ചു, മൂന്നാമത്തെ സ്ഥാനം ആർക്ക് എന്നറിയാൻ വേണ്ടി. അപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനോ. നാലാമത് ചോദിച്ചപ്പോ പറഞ്ഞു, നിന്റെ പിതാവിനോട്. ആ മാതൃത്വം എന്ന് പറയുന്ന അവരുടെ പ്രകൃതി സഹജമായ മഹനീയമായ ഉത്തരവാദിത്ത നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കറിയാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസും അതിൽ പറയുന്ന അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സഹീഹായ ശരിയായ ഹദീസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രന്ഥമാണ്. മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമിരിക്കുന്നത് എന്ന. മാതാവില്ലാത്ത വീട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, രണ്ട് പെൺമക്കൾ ഉണ്ടാവുകയും, പെൺമക്കളെ സംബന്ധിച്ച് പറയാം, രണ്ട് പെൺമക്കൾ ഉണ്ടാവുകയും അവരെ മാന്യമായി വളർത്തി അവർക്ക് ആവശ്യമായ എല്ലാം നൽകി, വിദ്യാഭ്യാസം നൽകി, അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നൽകിയാൽ അവർ സ്വർഗത്തിന് കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അടുത്ത തലമുറയെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, അവരെ വളർത്തുക. മനുഷ്യരെന്ന് പറഞ്ഞാൽ മുലകുടിപ്രായം കഴിഞ്ഞാലും പിന്നെയും സംരക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്, പ്രകൃതിപരമായി തന്നെ വലിയൊരു ഉത്തരവാദിത്തമുള്ള. അവർക്ക് ഹെൽപ്പാവുക, അവർക്ക് സഹായമാവുക എന്നതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉത്തരവാദിത്തം പുരുഷന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്ത്രീകൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അവര് ഈ വീട്ടിൽ അല്ലെങ്കിൽ മറ്റ് ചെലവുകൾക്ക് വേണ്ടി, അവർ കുടുംബത്തിലെ ചെലവുകൾക്ക് വേണ്ടി അവർ ചെലവഴിക്കേണ്ടതില്ല. അവർക്ക് എത്രയും സമ്പാദിക്കാം, ഏത് അവർക്ക് മാന്യമായ ഏത് ജോലിയും ചെയ്യാം. അപ്പോ ഈ ഒരു ഉത്തരവാദിത്തം, സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തം പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്നു, സാമ്പത്തിക ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അനന്തരാവകാശങ്ങൾ വീതിക്കുമ്പോൾ ഒരു വേള അവർക്ക് രണ്ട് സ്ത്രീകളുടേതിന് തുല്യമായ അനന്തരാവകാശം അവർക്ക് ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സാഹചര്യത്തിലാണ് സ്ത്രീകൾക്ക് അനന്തരാവകാശം അനുവദിച്ചത്, അവർക്ക് അനന്തരാവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർക്ക് അനന്തരാവകാശം ഇസ്ലാം അനുവദിച്ചു നൽകുന്നത്. 1870 ബ്രിട്ടനിൽ മാരീഡ് വുമൻസ് ആക്ട് വരുന്നത്. അതിൽ സ്ത്രീകൾക്ക് സ്വത്തിനുള്ള ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ സമ്പാദിക്കാനുള്ള അവകാശം അന്നാണ്. ഇതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ അനന്തരാവകാശത്തിലൂടെ, സ്ത്രീകൾക്ക് നൽകുന്ന അനന്തരാവകാശങ്ങളിലൂടെ, ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ലോകത്ത് ആദ്യമായി സ്ഥാപിച്ച ഒരു യൂണിവേഴ്സിറ്റി ജാമിയത്തുൽ
ഖൈർവാനിയ എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്, മൊറോക്കയിലുള്ള യൂണിവേഴ്സിറ്റി. ആ സ്ത്രീക്ക് ലഭിച്ച അനന്തരാവകാശ സ്വത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബ്രിട്ടനിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വയ്ക്കാൻ പറ്റുമോ, അതിനുള്ള ഉടമസ്ഥാവകാശമുണ്ടോ എന്നുള്ള വിഷയത്തിലുള്ള ആക്ട് പോലും ഉണ്ടാകും. പുരുഷാധിപത്യമല്ല ഇസ്ലാമിലുള്ളത്. ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്ന മലയാള പദപ്രയോഗം, ഇതിനെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അസ്വാജ് എന്നാണ്, ഇണകൾ എന്നാണ്, ഇണക്കത്തോടെ ഇണകളായി ജീവിക്കേണ്ടവർ എന്നാണ്. ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് എന്നാൽ ഭരിക്കേണ്ട ആള് എന്നും ഉള്ള കാഴ്ചപ്പാടല്ല. പരസ്പരം സ്നേഹം പങ്കിട്ട് ഇണത്തുണകളായിക്കൊണ്ട് ഇണകളായി കഴിയേണ്ടവരാണ് എന്നാണ്. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ത്രീകളോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാക്യം, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാ, നിങ്ങളിൽ ഉത്തമർ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഖൈറായ രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന്. ഇവിടെ മുത്തലാഖ് വിഷയം ചർച്ചയ്ക്ക് വരാറുണ്ട്. അത് സ്ത്രീകളോടുള്ള ചൂഷണമാണ്. ഒറ്റയിരിപ്പിൽ മൂന്ന് തലാഖ് ഒഴിച്ചു കഴിയുക, അത് സ്ത്രീകളോടുള്ള ഭയങ്കരമായ അതിക്രമമാണ് എന്നൊക്കെ ചർച്ചകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമികമല്ല എന്നുള്ളതാണ്. അത് അഭിശപ്തമായ ഒരു അനാചാരമാണ് മുത്തലാഖ് എന്ന് പറയും. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു ആചാരം, ഒരുമിച്ച് മൂന്ന് തലാഖും ചൊല്ലിയതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ ദൈവിക ഗ്രന്ഥം കൊണ്ട് കളിക്കുകയാണ്, ദൈവത്തിന്റെ ഗ്രന്ഥമുണ്ടായിരിക്കെ ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ സ്വന്തമായി അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥമല്ലാത്ത ഒന്നുകൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ എന്നൊരു ചോദ്യം. മറ്റൊരു തിരുവചനത്തിൽ കാണാൻ ഹദീസിൽ കാണാൻ പറ്റുന്ന റുഖാന എന്ന് പറയും. അപ്പോ അദ്ദേഹം ഈ ജാഹിലിയ കാലത്തെ ഇസ്ലാമിന് മുമ്പുള്ള അനിസ്ലാമിക കാലഘട്ടം, അജ്ഞാത കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സംബന്ധിച്ച്, അപ്പൊ ഈ ആചാരമനുസരിച്ച് മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലി. അപ്പോ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ബുദ്ധിപ്പെടുന്നത്, ഇത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിൽ ഖേദമുണ്ടായി, ദുഃഖമുണ്ടായി. അപ്പോ മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ ഞാൻ ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ്. അപ്പോ ചോദിച്ചു, നീ എങ്ങനെയാണ് തലാഖ് ചൊല്ലിയത്? അത് സാധുവായിട്ടില്ല, നിനക്ക് അവരെ തിരിച്ചെടുക്കാവുന്നതാണ് എന്നതാണ്. അപ്പോ ഇതാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ തലാഖ് എന്ന് പറഞ്ഞാൽ, വിവാഹമോചനം എന്ന് പറഞ്ഞാൽ, ഇത് നിയമപരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലാണ് വിവാഹമോചനം നടക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിയ ശരീഅത്ത് പറയുന്നത്. ഒരുമിച്ചുള്ള ജീവിതം നരകതുല്യമാകുമ്പോൾ പിന്നെ വിതർവീയുന്നതാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാഹുവിന് അനുവദനീയമായ കാര്യത്തിൽ ഏറ്റവും ദേഷ്യമുള്ള സംഗതി എന്ന് പറയുന്നത് വിവാഹമോചനമാണ്. അള്ളാഹുവിന്റെ സിംഹാസനം പോലും വിറയ്ക്കുന്ന കാര്യമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇതിന് ഈ മൂന്ന് തലാഖും ഒരുമിച്ചല്ലാതെ മൂന്ന് ഘട്ടങ്ങളിലായി ഈ തലാഖ് നടപ്പിലാക്കുന്നതിലൂടെ ഭർത്താവിന്റെ വീട്ടിലാണ് ഭാര്യ താമസിക്കേണ്ടത്. ഈ തലാഖിന്റെ ഘട്ടങ്ങളിൽ അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് പോകട്ടെ. അവര് കാണുകയും കുട്ടികളെ ചെന്ന് ഒരുമിച്ച് കോരിയെടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഒരുമിക്കാൻ കഴിയുമെങ്കിൽ ഒരുമിക്കട്ടെ എന്ന ഒരു സൈക്കോളജി കൂടി അതിലുണ്ട്. അപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. നരകതുല്യമായ ജീവിതത്തിലേക്ക് തള്ളിവിടുക, അനിവാര്യമായ ഘട്ടത്തിൽ വിവാഹമോചനം കാണണമെങ്കിൽ ആവാം,
അതും നിയമപരമാക്കിയിരിക്കുന്നു, നിയമപരിരക്ഷ നൽകിയിരിക്കുന്നു. ശരീഅത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അള്ളാഹു ആളുകൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. മറ്റൊന്ന് മനുഷ്യ നന്മയാണ് ശരീഅത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിവാഹം, അതിനൊരു കരാർ വ്യവസ്ഥ എല്ലാം ഉണ്ട്. ഈ വ്യവസ്ഥയൊന്നുമില്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ തുനിഞ്ഞാൽ പിന്നീട് അവിടെ ആ സമൂഹത്തിൽ മക്കൾ അനാഥമാകുന്ന കാഴ്ചയാണ്. മക്കളുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഇവർക്കില്ല. അതുകൊണ്ടാണ് ആ ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ കുടുംബത്തിലേക്ക് മടങ്ങുക എന്ന്. മൂന്നാമതായി ശരീഅത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് മാനവികമാണ് എന്ന. മുതലാളിത്ത നിയമം നമ്മുടെ മുമ്പിലുണ്ട്. മുതലാളി ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിലാകുമെന്ന് നമുക്കറിയാം. അതേപോലെ ഇന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ബ്രാഹ്മണിക്ക് ആധിപത്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ആ ഒരു സ്വഭാവത്തിലേക്ക് പോകും. അപ്പം ഇവരെ എല്ലാം സൃഷ്ടിച്ച ഇവിടത്തെ ബ്രാഹ്മണരെയും ഇവിടത്തെ മുതലാളിമാരെയും ഇവിടത്തെ ജാതി ഉപജാതി വിഭാഗങ്ങളെയും സ്ത്രീയെയും പുരുഷനെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നുള്ള ശരീഅത്തെ എന്ന് പറയുന്നത് മാനവികമാണ്, അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതാണ് ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ തന്നെ കാഴ്ചപ്പാട്. പക്ഷേ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെങ്കിൽ പോലും അതിൽ നിർബന്ധം പാടില്ല. ഏകീകൃത സിവിൽ കോഡ് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ നിർബന്ധിക്കാൻ പാടില്ലാത്തതുപോലെ ഇസ്ലാമിക ശരീഅത്ത് മാനവികമാണ് എന്നതുകൊണ്ട് അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, ബലാത്കാരം പാടില്ല. അപ്പോ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ബഹുസ്വരതയെ തകർക്കലാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, അംഗീകരിക്കാൻ കഴിയില്ല, പ്രായോഗികമാക്കാനും കഴിയില്ല എന്നതാണ്. അപ്പോ ഇവിടെ ഡൽഹി സുൽത്താൻമാർ വാഴുന്ന കാലത്ത് അവിടെ പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് നിയമം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തിനാണ് അവർ അതിനുവേണ്ടി വാദിക്കുന്നത്? സ്ത്രീ രാജാക്കന്മാരെ ഭരിക്കുന്നത് അവിടെ പ്രത്യേകമായിട്ട് നിയമം ഉണ്ടാകണം എന്നില്ല. അവർക്ക് മുസ്ലിങ്ങളാണോ ഏത് യുവാണെങ്കിലും അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകും, അവരെ അവർ തടയുകയില്ല, മുസ്ലിം രാജാക്കന്മാരാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ മതഹബുകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ആറാം നൂറ്റാണ്ടിലെ മതമാണ് എന്നതാണ് മറ്റൊരു ആരോപണം, മറ്റൊരു ഒരു കാര്യം കൂടെ ഉന്നയിച്ചത്. അത് ഈ ഇസ്ലാമിക ശരീഅത്ത് ദൈവികമായതുകൊണ്ട് അത് എല്ലാം അറിയുന്ന അലീമ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാം അറിയുന്ന, ഭാവിയെ സംബന്ധിച്ചറിയുന്ന, എല്ലാം അറിയുന്ന, എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവത്തിന് മനുഷ്യരുടെ ഭാവി വരെ അറിയുന്ന മനുഷ്യന് ഏത് നൂറ്റാണ്ടിലെ നിയമം ഉണ്ടാക്കാനും കഴിയുന്നതാണ്. അതിനെ നടപ്പിലാക്കാനുള്ള ഇജ്തിഹാദ് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് അപ്പോ ഏതായാലും എന്റെ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് ക്രിമിനൽ നിയമങ്ങൾ ഇവിടെ എന്തുകൊണ്ട് അതിനു വേണ്ടി വാദിക്കുന്നില്ല എന്നുള്ള, ക്രിമിനൽ നിയമം അത് നടപ്പിലാക്കേണ്ടത് ഒരു ഇസ്ലാമിക ഗവൺമെന്റാണ്, ഇസ്ലാമിക ഗവൺമെന്റ് അല്ല. സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഇടപാടാണ്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടത്. മറ്റൊരു ഇസ്ലാമിക സ്റ്റേറ്റുമായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ക്രിമിനൽ നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കാത്തത്. ഏതായാലും എന്നെ ഇതിൽ വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോ എൻ്റെ പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.